ചങ്ങനാശ്ശേരി അതിരൂപതയുടെ തെക്കൻ മേഖലയിലെ പ്രഥമ ഇടവക ചെറിയവെളി നല്ലൂർ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയം. കൊല്ലം ജില്ലയിൽ ദേശീയപാതയെയും സംസ്ഥാന പാതയെയും ബന്ധിപ്പിക്കുന്ന ഇത്തിക്കര ആയൂർ റോഡരികിൽ സ്ഥിതി ചെയ്യുന്ന സീറോ മലബാർ ദേവാലയം നാടിന്റെയും നാട്ടുകാരുടെയും ആധ്യാത്മിക സാമൂഹിക സാമ്പത്തിക ഉന്നമനത്തിന് നടത്തിയ ക്രിയാത്മക പ്രവർത്തനങ്ങളും നിസ്വാർത്ഥ സേവനങ്ങളും കാലാനുസൃതമായ ഇടപെടലുകളും ഉദാത്തമായ നേതൃത്വവും അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുവാൻ ഈ ഗ്രാമത്തെ പ്രാപ്തിയാക്കിയിരിക്കുന്നു. കൊട്ടാരക്കര താലൂക്കിന് കീഴിൽ ഇളമാട് വില്ലേജിൽ ഉൾപ്പെട്ട ഈ ഇടവക തീഷ്ണതയുടെയും സേവന തൽപരതയുടെയും ദീർഘവീക്ഷണത്തിന്റെയും നിലനിൽക്കുന്ന സാക്ഷ്യമാണ്. ഇടവകാംഗങ്ങൾ അധിവസിക്കുന്ന വെളിനല്ലൂർ പഞ്ചായത്തിന്റെ വിദ്യാഭ്യാസ കേന്ദ്രമായി ഈ പ്രദേശത്തെ വളർത്തുന്നതിന് ഇടവക സമൂഹത്തിന്റെ ദീർഘവീക്ഷണവും നിർണായകമായ ഘട്ടങ്ങളിൽ ഒരു മനസ്സോടെ കൈമയിൽ ചേർന്ന് നിന്ന് കൈക്കൊണ്ട തീരുമാനങ്ങളുമാണ്. സീറോ മലബാർ സഭയ്ക്ക് വേരോട്ടമില്ലാതിരുന്ന മേഖലയിൽ സഭയുടെ വ്യക്തിത്വത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് വേറിട്ടൊരു ശൈലിയും സ്നേഹ സാന്നിധ്യവും ഉദാത്ത പാരമ്പര്യത്തിൽ നിന്ന് ഉയർകൊണ്ട മഹനീയ സംസ്കാരവും പകർന്നു നൽകുവാൻ ദേവാലയ സ്ഥാപനത്തിന് നടുനായകത്വം വഹിച്ചവർക്കും അവരുടെ പിൻതലമുറയ്ക്കും കഴിഞ്ഞുവെന്നത് ദൈവിക പദ്ധതിയുടെ സാക്ഷ്യപത്രം. വിശുദ്ധ കുർബാനയാൽ കേന്ദ്രീകൃതവും നന്മകളാൽ സമ്പുഷ്ടവുമായ ഒരു കൊച്ചു ഇടവക സമൂഹം, സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക ദേവാലയം ചെറിയവെളിനല്ലൂർ. ഒരു നല്ല വിശ്വാസ പാരമ്പര്യമുള്ള തലമുറ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇന്നത്തെ ദൈവജനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കാലാകാലങ്ങളിൽ ഈ ഇടവക ദേവാലയത്തെ ശുശ്രൂഷയിലൂടെ കടത്തിവിട്ട എല്ലാ ബഹുമാനപ്പെട്ട പുരോഹിതരെയും ഈ അവസരത്തിൽ നന്ദിപൂർവ്വം ഓർക്കുകയാണ്. ഈ ദേവാലയത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആദ്യകാലങ്ങളിൽ അധ്വാനിക്കുകയും വിശ്വാസത്തെ പടുത്തുയർത്തുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്ത ഒരു നല്ല തലമുറ ഇന്ന് കടന്നുപോയി എന്നുള്ളതും അവർക്ക് വിശ്വാസത്തിൻ്റെ പാരമ്പര്യങ്ങൾ വരുന്ന തലമുറയിലേക്ക് പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് ഇന്നത്തെ യുവതലമുറയിലൂടെ പോലും നമുക്ക് മനസ്സിലാക്കുക എടുക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്രകാരം നന്മയായി ഈ ഒരു സമൂഹം ഈ ഒരു ഗ്രാമത്തെ പടുത്തുയർത്തിയപ്പോൾ ആ നന്മകൾ ഉൾക്കൊള്ളുവാൻ ഇടവക സമൂഹത്തിന് മാത്രമല്ല പൊതുസമൂഹത്തിനും സാധിച്ചു എന്നുള്ളത് ഏറെ അഭിമാനത്തോടുകൂടി ഈ അവസരത്തിൽ ഓർക്കുകയാണ്. 1949-50 വർഷങ്ങളിൽ കോട്ടയം ജില്ലയിലെ മണിമലയുടെ സമീപ പ്രദേശങ്ങളായ ചെറുവള്ളി, കരിമ്പനക്കുളം, കോട്ടാങ്ങൽ പ്രദേശങ്ങളിൽ നിന്ന് ചെറിയവെളിനല്ലൂർ പ്രദേശത്തേക്ക് നല്ലേപ്പറമ്പിൽ, പ്ലാവനാക്കുഴിയിൽ, കുളക്കോട്, വേമ്പേനിക്കട്ടയിൽ എന്നീ കുടുംബങ്ങളിൽപ്പെട്ട ഏതാനും പേർ വന്ന് താമസം ആരംഭിച്ചു. വരുമ്പോൾ ഈ ചെറിയവെളിനല്ലൂരിലും വിദ്യാഭ്യാസപരമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഇപ്പോൾ ചെറിയവെളിനല്ലൂർ പഞ്ചായത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്രമാണ്. ഈ ക്രൈസ്തവ സമൂഹത്തിൻ്റെ വരവ് വിദ്യാഭ്യാസം ചെയ്യുന്നതിനുള്ള പ്രേരണ നൽകിയിട്ടുണ്ട്. നാട്ടിൻ്റെ പൊതുവന്മയ്ക്ക് വേണ്ടി ക്രൈസ്തവ സമൂഹം ഗണ്യമായ സംഭാവന നൽകിയിട്ടുണ്ട്. പിന്നെ എടുത്തു പറയാവുന്നൊരു നേട്ടം നമ്മുടെ സഹൃദയ ഗ്രന്ഥശാല കന്യാഗിരിയുടെ വലിയ മുൻകൈയിലാണ് ആ വായനശാല ആരംഭിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ പോസ്റ്റ് ഓഫീസ് പിന്നെ മുൻകൈ എടുത്തതിൻ്റെ ഉദാഹരണ കക്ഷി കറിയാച്ചേട്ടൻ. അതുപോലെ തന്നെ ചെറിയവെളിനല്ലൂർ ഗവൺമെൻറ് ഇന്നത് ഗവൺമെൻറ് എൽ പി സ്കൂളാണ്. അതിന് തയ്യാറാക്കിയ മാസ് പെറ്റീഷൻ കറിയാച്ചേട്ടൻ്റെ നേതൃത്വത്തിൽ വെളിനല്ലൂർ സർവീസ് എന്ന ബാങ്ക് പുനരുദ്ധരിക്കുന്ന കാര്യത്തിൽ പി സി ജോസഫ് വലിയൊരു പങ്കു വഹിച്ചു. പിന്നെ എൻ എ ആൻ്റണി അതിൻ്റെ ബോർഡ് മെമ്പറായിട്ട് വന്നുകൊണ്ട് എൻ്റെ ഗോത്രങ്ങൾക്ക് നിരസ്വരമായ പങ്ക് വഹിച്ചു. ഈ ചർച്ച ഇവിടെ വന്നതിന് ശേഷം നടത്തുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങളും ചാരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പാവപ്പെട്ടവർക്കുള്ള മനസ്സായങ്ങൾ എല്ലാ ജാതി മതസ്ഥായിട്ട് ആളുകൾക്ക് അതിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടുന്നു. കുറേ കാലം ഒരു ആശുപത്രി നല്ല രൂപത്തിൽ ഇവിടെ നടത്തിയിരുന്നു. അത് ആളുകൾക്ക് വളരെയധികം പ്രയോജനപ്പെട്ടിരുന്നു. പിന്നെ അതിൻ്റെ നടന്ന വിദ്യാഭ്യാസ സ്ഥാപനം അതും നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റമാണ് വരുത്തിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിൻ്റെ വിദ്യാഭ്യാസം, സാംസ്കാരികം, തൊഴിൽ, പിന്നെ മതസൗഹാർദ്ദം, അതിൽ ഈ ക്രൈസ്തവ സമൂഹത്തിൻ്റെ സംഭാവനയും വളരെ വലുതാണ്. 1955 ഏപ്രിൽ 29 12 പി യു സ്മാർബാപ്പയുടെ തിരുവഴുത്തിലൂടെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ അതിർത്തി പമ്പാനദിക്ക് തെക്കോട്ട് വ്യാപിപ്പിക്കുവാനുള്ള നടപടി തുടങ്ങിയത് ചെറിയവെളിനല്ലൂരിലെ സീറോ മലബാർ സഭാംഗങ്ങൾക്ക് വലിയ ഉത്തേജനം പകർന്നു നൽകി.
ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പ്രഥമ മെത്രാപ്പോലിത്ത ഭാഗ്യസ്മരണാർഹനായ ദേവദാസന്മാർ മാത്യു കാവുകാട്ടുപിതാവിന്റെ സവിശേഷ ശ്രദ്ധ ഈ മേഖലയിലേക്ക് പതിച്ചത് ദൈവിക ഇടപെടലായി കരുതേണ്ടതുണ്ട്. ഒരു ദേവാലയം സ്ഥാപിക്കുന്നതിനുള്ള അനുമതിക്കായി നെല്ലേപ്പറമ്പിൽ എൻ എ ഗ്രിഗറി, പ്ലാവനക്കുഴിയിൽ പി സി ജോസഫ്, വെമ്പേനിക്കട്ടയിൽ വി ഡി ചാക്കോ എന്നിവരുൾപ്പെട്ട സംഘം പിതാവിനെ സന്ദർശിച്ച് നൽകിയ അപേക്ഷ പരിഗണിച്ച് അനുമതി ലഭിച്ചു. നെല്ലേപ്പറമ്പിൽ ഔസേപ്പ് ആന്റണി, ഔസേപ്പ് കുറിയാക്കോസ്, ഔസേപ്പ് ജോസഫ് എന്നീ സഹോദരന്മാർ ദാനമായി നൽകിയ ഒരേക്കർ ഭൂമിയിൽ ദേവാലയത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. മൂന്ന് ദിക്കുകളിലേക്ക് ദർശനം ലഭിക്കത്തക്ക വിധത്തിൽ ഉയർന്ന സ്ഥലത്ത് നിർമ്മിച്ചതിനാൽ മലയിൽ പള്ളി എന്ന വിശേഷണം സ്വായത്തമായി. മലയിൽ പള്ളി 1956 ഡിസംബർ 6 അഭിവന്യ മാർ മാത്യു കാവുകാട്ട് പിതാവ് ആശീർവദിച്ചു. ഇടവക തിരുനാളിനോടനുബന്ധിച്ചുള്ള പ്രധാന പ്രദക്ഷിണം ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. ചെറിയ വിളനെല്ലൂർ ജംഗ്ഷനിൽ പുതിയ ദേവാലയത്തിനായി 1960 മോൺസിഞ്ഞോർ എൽ ജെ ചിറ്റൂർ ശിലാസ്ഥാപനം നടത്തി. 1962 ജനുവരിയിൽ അഭിവന്യ കാവുകാട്ട് പിതാവ് തന്നെ ദേവാലയം കൂതാശ ചെയ്തു. 1969 ഒക്ടോബർ 9 കാലം ചെയ്ത കാവുകാട്ട് പിതാവ് തെക്കൻ മിഷനിൽ ആദ്യമായി നടത്തിയ തിരുക്കർമ്മം ചെറിയവിളനെല്ലൂർ ഇടവക ദേവാലയ വെഞ്ചിലിപ്പും ഈ മേഖലയിൽ അവസാനമായി പങ്കെടുത്ത പരിപാടി പള്ളിയോട് അനുബന്ധിച്ച് നിർമ്മിച്ച ചെറിയവിളനെല്ലൂർ സെന്റ് എലിസബത്ത് ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനവും ആണെന്നത് ദൈവാനുഗ്രഹത്തിന്റെ ദൃഷ്ടാന്തം. December 2 ഞായറാഴ്ച മാതാവിന്റെ അമലോത്ഭവ തിരുനാളും ജനുവരി അവസാന ശനി ഞായർ ദിവസങ്ങളിൽ ഇടവക മധ്യസ്ഥനായി വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളും ആഘോഷിച്ചു വരുന്നു. 1971-72 കാലഘട്ടങ്ങളിൽ വികാരിയായിരുന്ന ഫാദർ വർഗീസ് പുത്തമ്പുര ക്ലാസ് അടിസ്ഥാനത്തിൽ മതബോധനം ക്രമപ്പെടുത്തുകയും ചെറുപുഷ്പ മിഷൻ ലീഗ് പ്രവർത്തനം ശക്തിപ്പെടുത്തുകയും ചെയ്തു. യോഗയുടെ ആദ്യകാല സൺഡേ സ്കൂൾ ഹെഡ്മാസ്റ്ററായിട്ട് പ്രവർത്തിക്കാൻ ദൈവം അവസരം ഒരുക്കി തന്നു. ആ ദൈവത്തിന് നന്ദി. പ്രത്യേകിച്ച് പാഠ്യപദ്ധതിയൊന്നും ഇല്ലാഞ്ഞ സമയത്ത് വേദപാഠ സംക്ഷേപം ആണ് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. 1981 ഇടവക രജത ജൂബിലി ആഘോഷിച്ചു. 1984 ജൂണിൽ തിരുഹൃദയ സന്യാസിനികളുടെ ചുമതലയും ഇടവകയുടെ മേൽനോട്ടത്തിലും SH ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂളിന്റെയും LP സ്കൂളിന്റെയും പ്രവർത്തനം ആരംഭിച്ചു. എൻ്റെ പഠന കാലഘട്ടത്തിൽ ഞാൻ LKG മുതൽ 4 ക്ലാസ് വരെ പഠിച്ചത് ചെറിയവിളനെല്ലൂർ പള്ളിയുടെ കീഴിലുള്ള സേക്രഡ് ഹാർട്ട് നഴ്സറി സ്കൂളിലാണ്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ, ഒരു ഹയർ സെക്കൻഡറി അധ്യാപിക എന്നുള്ള നിലയിൽ എത്തിച്ചേരുന്നതിൽ ആ സ്കൂളിൻ്റെ പങ്ക് വളരെ വലുതാണ്. ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, സ്കൂളിൽ സിസ്റ്റേഴ്സിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു നടന്നിരുന്നത്. ആ ഒരു അമ്മമാരുടെ കീഴിലുള്ള ആ ഒരു ശിക്ഷണം എനിക്ക് വളരെയധികം പ്രയോജനം ചെയ്തിട്ടുണ്ട്. എൻ്റെ ഉള്ളിലെ കല ഏറ്റവും നന്നായി കാണിക്കാൻ സാധിച്ചൊരു വേദിയായിരുന്നു അവിടുത്തെ ആ സ്റ്റേജ്. ഒരിക്കലും ഞാനത് മറക്കത്തില്ല. പ്രാഥമിക വിദ്യാഭ്യാസ സൗകര്യം അന്യമായിരുന്ന ഇവിടെ 1950 കുളക്കോട്ട് KK കറിയായുടെ ശ്രമഫലമായി ഒരു സ്കൂളിനുള്ള അനുമതി സമ്പാദിക്കുവാൻ കഴിഞ്ഞിരുന്നു. കൊല്ലനഴികത്ത് ഹനീഫ ലബ്ബ ദാനമായി നൽകിയ സ്ഥലത്ത് സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചു. ഈ സ്കൂളാണ് ഇന്നത്തെ ചെറിയവിളനെല്ലൂർ ഗവൺമെന്റ് LP സ്കൂൾ. 2 എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരെ തലയുയർത്തി നിൽക്കുന്ന തരത്തിൽ ഈ പ്രദേശത്തെ വിദ്യാഭ്യാസ പുരോഗതിയുടെ പ്രഥമ ചുവടുവയ്പ്പായിരുന്നു കുളക്കോട് KK കറിയ നടത്തിയത്. 1955 നെല്ലേപ്പറമ്പിൽ NA ഗ്രിഗറിയുടെ മനസ്സിൽ ഉദിച്ച ആശയമാണ് സഹൃദയ ഗ്രന്ഥശാല. 2002 SH സന്യാസിനി സമൂഹത്തിനായി വാങ്ങിയ സ്ഥലത്ത് SH മഠം പണിതു. ആ വർഷം December 6 ചങ്ങനാശ്ശേരി അതിരൂപത സഹായമത്രനായിരുന്ന മാർ ജോസഫ് പെരുന്തോട്ടം അമലോത്ഭവ മാതാവിന്റെ നാമധേയത്തിലുള്ള പുനരുദ്ധരിച്ച മലയിൽ പള്ളി കൂതാശ ചെയ്തു. ഈ കാലഘട്ടത്തിലാണ് തെക്കൻ മിഷനിലെ ഏറ്റവും മികച്ച സൺഡേ സ്കൂൾ എന്ന ബഹുമതി സ്വന്തമാക്കിയത്. ഒരു ആരാധനാ സമൂഹമായി ഇവിടെ രൂപമുണ്ട നാൾ മുതൽ വിശ്വാസ പരിശീലന രംഗത്ത് ഏറെ ശ്രദ്ധ നൽകിയിരുന്നു. മാറി മാറി വന്ന വികാരിയച്ചന്മാരുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ വിശ്വാസ പരിശീലനത്തിനും സ്വഭാവ രൂപീകരണത്തിനും ഏറെ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. 2006 ഇടവക ബൃഹത്തായ പരിപാടികളോടെ ഒരു വർഷം നീണ്ടുനിന്ന സുവർണ ജൂബിലി ആഘോഷിച്ചു. ജൂബിലി സമാപന ആഘോഷങ്ങൾ 2007 January 27 അഭിവന്ദ്യ മാർ ജോസഫ് പെരുന്തോട്ടം പിതാവ് ഉദ്ഘാടനം ചെയ്തു. ചെറിയവിളനെല്ലൂരിന്റെ സമഗ്രമായ വികസനത്തിന് ഇടവക സമൂഹത്തിലെ വിവിധ വ്യക്തികൾ നേതൃത്വം നൽകി. ചെറിയവിളനെല്ലൂർ പോസ്റ്റ് ഓഫീസ്, ആക്കൽ പോസ്റ്റ് ഓഫീസ്,
വെളിനെല്ലൂർ ടെലിഫോൺ എക്സ്ചേഞ്ച്, വെളിനെല്ലൂർ ശുദ്ധജല വിതരണ പദ്ധതി, സഹൃദയ കർഷക സമിതിയുടെ നിയന്ത്രണത്തിലുള്ള സാമൂഹ്യ ജലസേചന പദ്ധതി, റോഡുവിള മൃഗാശുപത്രി, ചെറിയ വെളിനെല്ലൂർ റബ്ബർ ഉത്പാദക സംഘം, ചെറിയ വെളിനെല്ലൂർ അങ്കണവാടി തുടങ്ങിയവയുടെ ആരംഭത്തിനും നടത്തിപ്പിനും ഇടവക സമൂഹത്തിന്റെ ദീർഘവീക്ഷണവും പരിശ്രമങ്ങളും നിദാനമായി. കാർഷിക രംഗത്തും വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് ഈ ചെറു സമൂഹം നേതൃത്വം നൽകിയത്. റബ്ബർ കൃഷി ജനകീയമാക്കിയതും ശാസ്ത്രീയ സാങ്കേതിക പിന്തുണയോടെ വൈവിധ്യമാർന്ന കൃഷി രീതികൾ രൂപവത്കരിച്ച് നടപ്പാക്കി മികച്ച നേട്ടം കൈവരിച്ചതും സ്മരണീയമാണ്. 2000 റബ്ബർ കർഷകരുടെ കൂട്ടായ്മയായ ചെറിയ വെളിനെല്ലൂർ റബ്ബർ ഉത്പാദക സംഘത്തിന്റെ രൂപീകരണത്തിലും പ്രവർത്തനങ്ങളിലും ഇടവക അംഗങ്ങൾ ചെയ്യുന്ന സേവനങ്ങൾ സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക് ഉദാഹരണമാണ്. പൊതുഭരണ തലത്തിൽ ഇടവകയുടെ പങ്ക് നിർണായകമാണ്. ഇടവക അംഗങ്ങളായ 3 പഞ്ചായത്ത് മെമ്പർമാരായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നത് തങ്കലിപികളിൽ ആലേഖനം ചെയ്യപ്പെടാവുന്നതാണ്. വികസനോന്മുഖമായ ഒട്ടേറെ പദ്ധതികൾ നടപ്പാക്കുവാൻ കഴിഞ്ഞുവെന്നത് മെമ്പർമാരുടെ പൊതുജന സമ്മതിക്ക് കരുത്തേകി. ശുദ്ധജല വിതരണം, ഗതാഗത സൗകര്യ വികസനം, കാർഷിക വികസനം, കുടുംബ വരുമാന വർധനയ്ക്ക് ഉതകുന്ന സഹായ വിതരണം തുടങ്ങി സർക്കാരിൽ നിന്ന് എത്തിക്കാവുന്ന പരമാവധി ജനകീയ പദ്ധതികൾ നടപ്പാക്കുന്നതിൽ പൊതുജന അംഗീകാരം നേടിയെടുത്ത ജെയിംസൺ ചാക്കു തല്ലേപ്പറമ്പിൽ, സാംസൺ പോൾ കുനൂർ ബംഗ്ലാ, ജോളി ജെയിംസ് നല്ലേപ്പറമ്പിൽ എന്നിവരും അഭിനന്ദനം അർഹിക്കുന്നു. ചെറിയ വെളിനെല്ലൂർ ഇടവകയിൽ നിന്നുള്ള പ്രഥമ വനിതാ വാർഡ് മെമ്പറാകാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. പൊതുസമൂഹത്തിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി സമഗ്രമായ വികസനത്തിന് ഉതകുന്ന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ എനിക്ക് പ്രചോദനമായത് ക്രൈസ്തവ ചൈതന്യത്തിലൂന്നി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നടുനായകത്വം വഹിച്ചിരുന്ന ഇടവക നേതൃത്വമാണ്. ജാതിമത ചിന്തകൾക്ക് അതീതമായി ഏവരുടെയും നന്മ മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിച്ചു വരുന്ന ഇടവക സമൂഹത്തിന്റെ പാരമ്പര്യം അനുകരണീയമാണ്. ഈ നാടിന് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തോടുള്ള പ്രതിബദ്ധതയുടെ പ്രതിഫലനമാണ് 2000 വെളിനെല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ഒരു അംഗമായി എന്നെ തിരഞ്ഞെടുത്തത്. അജപാലന രംഗത്ത് അൽമായന്റെ പങ്ക് കൃത്യമായി നിർവഹിക്കുവാൻ നിയുക്തമായ AKCC എന്ന സംഘടന ഇടവകയിൽ സജീവമായി പ്രവർത്തിക്കുന്നു. സുവിശേഷ പ്രവർത്തനം പൊതുപ്രവർത്തനത്തിലൂടെ നിറവേറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു ഗ്രാമപഞ്ചായത്ത് അംഗം എന്ന നിലയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം പകരുന്നത്. സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക്, ദുരിതം അനുഭവിക്കുന്നവർക്ക് ഒരു കൈത്താങ്ങാകുവാൻ സാധിച്ചു എന്നുള്ളത് അഭിമാനാർഹമായ ഒരു കാര്യമാണ്. 3 ഒരു വൈദിക വിദ്യാർത്ഥിയും ഈ ഇടവകയിൽ നിന്നുള്ള അംഗങ്ങളാണ് എന്നത് കുടുംബങ്ങളിൽ പാലിച്ചു പോന്ന വിശ്വാസ തീഷ്ണതയുടെയും സഭയോടുള്ള സമർപ്പണത്തിന്റെയും അമൂല്യ ഉദാഹരണങ്ങളാണ്. ഇടവക അംഗങ്ങളായ 7 വിദ്യാഭ്യാസ ആതുര ശുശ്രൂഷ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധ മേഖലകളിൽ പൊതുസമൂഹത്തോട് ചേർന്ന് പ്രവർത്തിച്ച് വ്യക്തിമുദ്ര പതിപ്പിച്ച ഒട്ടേറെ ആളുകളുണ്ട്. മാധ്യമരംഗത്തും സർവീസ് മേഖലയിലും തിളക്കമാർന്ന പ്രകടനം കാഴ്ചവെക്കാൻ ഈ ചെറിയ സമൂഹത്തിൽപ്പെട്ടവർക്ക് സാധിച്ചിട്ടുണ്ട്. ചെറിയ വെളിനെല്ലൂർ സെന്റ് സെബാസ്റ്റ്യൻ ഇടവകയിൽ പ്രവർത്തിക്കുന്ന തിരുഹൃദയ സന്യാസിനി സമൂഹം ആരംഭിച്ചിട്ട് ഇന്ന് 36 പൂർത്തിയായി. തുടക്കം മുതൽ തന്നെ ഇവിടെ ഒരു സ്കൂൾ ആരംഭിക്കുകയുണ്ടായി. കുട്ടികളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നതിനും ആത്മീയമായി വളർത്തുന്നതിനും ദൈവവിളി പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒത്തിരിയേറെ സാധിച്ചിട്ടുണ്ട്. ഈ ഇടവകയിൽ 5 തിരിച്ച് വിശ്വാസത്തിലും പ്രാർത്ഥനയിലും ഉറച്ച ഒരു സമൂഹമായി രൂപപ്പെടുത്തുവാൻ കൂട്ടായ്മകളിലൂടെ കഴിയുന്നു. ഓരോ കൂട്ടായ്മയിലെയും അംഗങ്ങളെ പരസ്പരം അറിയുന്നതിനും ആദരിക്കുന്നതിനും വളർത്തുന്നതിനുള്ള അവസരങ്ങൾ കൂട്ടായ്മയിൽ ലഭ്യമാണ്. ക്രിസ്തീയ സാമൂഹ്യ അവബോധവും ന്യൂനപക്ഷ അവകാശ സംരക്ഷണവും ലക്ഷ്യമാക്കിക്കൊണ്ട് ചങ്ങനാശ്ശേരി അതിരൂപതയിൽ ആരംഭിച്ചിരിക്കുന്ന ശുശ്രൂഷയാണ് കാർപ്പ്. ഇതിൻ്റെ ഒരു യൂണിറ്റ് ഈ ഇടവകയിലും പ്രവർത്തിച്ച് വരുന്നു. അതോടൊപ്പം തന്നെ കർഷകരുടെ ഉന്നമനം ലക്ഷ്യമാക്കി തിരുവനന്തപുരം, അമ്പൂരി, ആയൂർ, കൊല്ലം ഫൊറോനകൾക്കായി രൂപീകരിച്ചിരിക്കുന്ന സോഷ്യൽ സർവീസ് സൊസൈറ്റിയായ ടാസ്കിൻ്റെ പ്രവർത്തനങ്ങൾ ഇവിടെ ആരംഭിച്ച് കഴിഞ്ഞു. മിഷലിംഗിൻ്റെ പ്രവർത്തനവും തിരുബാല സഖ്യവും വളരെ ഭംഗിയായി നടത്തപ്പെടുന്നു. പ്രദേശങ്ങൾ അതിൻ്റെ തനിമയിൽ പ്രാവർത്തികമാക്കുവാൻ ഏറെ ശ്രദ്ധിക്കുന്നു.
ബദലഗൈ മീറ്റിലൂടെ കുട്ടികളുടെ കലാസാഹിത്യ വാസനകൾ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം വിശ്വാസ വളർച്ചയും മാനസിക ഉല്ലാസവും ലക്ഷ്യമിടുന്നു. യുവജനങ്ങൾ എന്ന നിലയിൽ വിശ്വാസത്തിലും സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് കല, കായിക, സാംസ്കാരിക, സാമൂഹിക, ജീവകാരുണ്യ മേഖലകളിലും മികവാർന്ന വളരെയധികം നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ ഈ സമൂഹത്തിന്റെ പിന്തുണയോടെ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ചങ്ങനാശ്ശേരി അതിരൂപതയിൽ മാതൃപിതൃവേദിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ സാക്ഷ്യപേടകം 100-ദിന കർമ്മ പദ്ധതിയിൽ ചെറിയ വിളനല്ലൂർ സെന്റ് സെബാസ്റ്റ്യൻസ് യൂണിറ്റ് 1-ാം സ്ഥാനത്ത് എത്തിച്ചേർന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അശരണരായ ആളുകൾക്ക് സഹായം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തപ്പെടുന്ന പാലിയേറ്റീവ് കെയർ സെന്റർ. പാലിയേറ്റീവ് കെയറിന്റെ ഒരു യൂണിറ്റ് പള്ളിയിൽ നടന്നു വരുന്നു. കിടപ്പ് രോഗികൾക്കും പരിചരണം ആവശ്യമുള്ളവർക്കും ജാതിമത ഭേദമന്യേ പരിചരണം നൽകി വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിലൂടെ യേശുവിന്റെ സാക്ഷ്യം സമൂഹത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയ വിളനല്ലൂർ യൂണിറ്റിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സന്തോഷത്തോടെ പ്രസ്താവിച്ചുകൊള്ളട്ടെ. നമ്മുടെ പള്ളിയിൽ 1988 മാർച്ച് മാസത്തിലാണ് ഈ സംഘടന ആരംഭിക്കുന്നത്. സംഘടന തുടങ്ങി 3-4 വർഷത്തിന് ശേഷം നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിങ് സംവിധാനം ആരംഭിച്ചത്. ഫണ്ടുപയോഗിച്ച് ധാരാളം പ്രവർത്തനങ്ങൾ നമ്മുടെ ഇടവകയിൽ നമ്മൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഭവന നിർമ്മാണത്തിന് ഭാഗികമായി സഹായം ചെയ്തിട്ടുണ്ട്, പൂർണ്ണമായി സഹായം ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേർക്ക് മെഡിക്കൽ എയ്ഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. 5 ഭവനങ്ങൾക്ക് സ്ഥിരമായി ഭക്ഷ്യസഹായം കൊടുക്കുന്നുണ്ട്. 2018 വെള്ളപ്പൊക്ക സമയത്ത് കുട്ടനാട്ടിലെ വിവിധ ദേവാലയങ്ങൾ സന്ദർശിച്ച് അവിടെ ബുദ്ധിമുട്ടനുഭവിക്കുന്ന സഹോദരങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി പദ്ധതി തയ്യാറാക്കുകയും സഹായം എത്തിക്കുകയും ചെയ്തത് പ്രത്യേകം സ്മരണാർഹമാണ്. ഇടവകതിർത്തിയപ്പെട്ട കഷ്ടത അനുഭവിക്കുന്നവർക്ക് ഭവനം നിർമ്മിച്ചു കൊടുക്കുകയും മറ്റു പലരെയും ഭവന നിർമ്മാണത്തിന് സഹായിക്കുകയും ചെയ്തത് നമ്മുടെ പ്രധാന പ്രവർത്തന പരിപാടികളിൽ ഉൾപ്പെടുന്നു. വിളക്കുടി, കല്ലറ, സ്നേഹതീരം, പുല്ലിച്ചിറയിലുള്ള എസ് എസ് സമിതി, പ്രൊവിഡൻസ് ഹൗസ്, അമ്മ തുടങ്ങിയ അനാഥാലയങ്ങൾ സന്ദർശിച്ച് അവർക്ക് സഹായം എത്തിച്ചു കൊടുക്കുന്നതും നമ്മുടെ പ്രവർത്തന പരിപാടികളിൽ എടുത്തു പറയത്തക്ക കാര്യങ്ങളാണ്. ഇപ്പോഴത്തെ ഇടവക വികാരിയായ ഫാദർ അബ്രഹാം കരിപ്പിങ്ങാംപുറത്തിന്റെ നേതൃത്വം ഇടവകയ്ക്കും പൊതുസമൂഹത്തിനും ഒട്ടേറെ നന്മകൾ ലഭ്യമാക്കുവാൻ സഹായകമാണ്. ജയിൽ സന്ദർശനങ്ങൾ, ഭവനരഹിതർക്കും ആലംബഹീനർക്കുമുള്ള സഹായങ്ങൾ എന്നിവ മുടക്കമില്ലാതെ നടത്തുവാൻ കഴിയുന്നതിൽ വികാരിയച്ഛന്റെ തീക്ഷ്ണമായ നേതൃത്വം നിർണായകമാണ്. യുവജനങ്ങളുടെ സർഗശേഷികൾ വളർത്തുവാനും മത്സര പരീക്ഷകളിൽ പ്രാഗൽഭ്യം തെളിയിക്കുവാനും സഹായിക്കുന്ന ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സംരംഭമായ ഒസാപ്പിന്റെ യൂണിറ്റ് ഇവിടെ വിജയകരമായി പ്രവർത്തിച്ചു വരുന്നു. പഞ്ചവത്സര അജപാലന പദ്ധതിയോട് അനുബന്ധിച്ച് തിരുവചനത്തെ ആസ്പദമാക്കിയും ആരാധനയെ അടിസ്ഥാനമാക്കിയും ആധുനിക ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സാക്ഷാത്കരിക്കപ്പെട്ട കലാസന്ധ്യകൾ വേറിട്ടതും നൂതനവുമായ അനുഭവമായിരുന്നു. എല്ലാ രംഗങ്ങളിലും പരസ്പരം ഐക്യത്തിലും സ്നേഹത്തിലും ഒന്നായി നിന്ന് പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഈ സമൂഹത്തിനും പ്രദേശത്തിനും ഇന്ന് കാണുന്ന നേട്ടങ്ങൾ. വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും അമലോത്ഭവയായ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും നിരന്തരമായ മാധ്യസ്ഥ്യം ഈ ഇടവകയ്ക്ക് എന്നും താങ്ങും തണലുമാണ്. കൂടുതൽ ദൈവകൃപകൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് തിരുസന്നിധിയിലേക്ക് സഭയോടൊപ്പം ഈ സമൂഹത്തിന്റെ തീർത്ഥയാത്ര തുടരുകയാണ്.